നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ നേതാവ് സോണിയാഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്തത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യാമെന്നൊക്കെ ഇ ഡി പറഞ്ഞതാണ് പക്ഷേ സോണിയാഗാന്ധി അപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ ഓഫീസിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞു എങ്കിലല്ലേ ആ വഴിതീടെ പ്രകടനമൊക്കെ കാണിക്കാൻ പറ്റൂ അതേസമയം തന്നെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുമൊക്കെ ചില ഇടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ബാംഗ്ലൂരിലും അടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ ബാംഗ്ലൂരിലും ചില പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുകയുണ്ടായി അതിൽ സത്യസന്ധനായിട്ടുള്ള ഒരു കോൺഗ്രസ് എം എൽ എ ഉണ്ടായിരുന്നു അത് സത്യസന്ധനായിട്ടുള്ള കോൺഗ്രസ് എം എൽ എ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സത്യസന്ധനായിട്ടുള്ള ഒരു കോൺഗ്രസ് കാണുക എന്ന് തന്നെ പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് കാരണം കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പറയുക അതിനെ നേരെ എതിര് പറയുക അത് ജനങ്ങൾക്ക് നല്ലതാണോ അത് ഗുണമുള്ളതാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല എന്ത് പറഞ്ഞാലും അതിനെതിര് പറയുക എന്നുള്ളത് ഒരു നയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് തന്നെ ദിനംപ്രതി അവർ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്തും പക്ഷേ ഇങ്ങനെ സത്യം പറയാൻ തയ്യാറായ ഒരു കോൺഗ്രസ് എം എൽ എ അദ്ദേഹത്തിൻ്റെ പേര് രമേഷ് എന്നാണ് കർണാടക എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് ആരോ ചോദിച്ചു കാണണം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗാന്ധിയുടെ പേരിൽ ഞങ്ങൾ നേതാക്കന്മാരൊക്കെ നാല് തറ തലമുറയ്ക്ക് കഴിയാനുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഗാന്ധി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മഹാത്മാഗാന്ധിയല്ല ആ പേര് എടുത്തിട്ട് പിന്നെ നെഹ്റുവിൻ്റെ പിന്മുറക്കാർ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഇനിയും കിടക്കുകയാണ് അപ്പോൾ ഈ പേരുകൾ വെച്ചിട്ട് നാല് തലമുറയ്ക്ക് കഴിയാനുള്ള കോടികൾ ഞങ്ങൾ നേതാക്കൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്നും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഞങ്ങൾ അവർക്ക് വേണ്ടി ഇത്രയും ത്യാഗമെങ്കിലും ചെയ്യേണ്ടതല്ലേ ആൾ നീറ്റാണ് കേട്ടോ സത്യസന്ധനാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു അതുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നതും വാഹനങ്ങളൊക്കെ തല്ലിപ്പൊട്ടി പൊളിക്കുന്നതും തീ വെക്കുന്നതും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സുകാരനാണെങ്കിലും ആ കാര്യത്തിൽ സമ്മതിക്കണം ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു അതിന് ആ വ്യക്തിയെ അഭിനന്ദിച്ച മതിയാവും ഗാന്ധി എന്ന ആ പേരിൽ നെഹ്റുവിൻ്റെ പിൻതലമുറകളുടെ വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നാല് തലമുറയ്ക്കുള്ളത് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തലമുറയിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഇതേപോലെ ഒരു അവസരം വരുമ്പോൾ ആ നന്ദി കാണിക്കേണ്ടേ അതിന് ഞങ്ങൾ ഇത്രയെങ്കിലും ത്യാഗം ചെയ്യണ്ടേ എന്നാണ് ആ എം എൽ എ ഉദ്ദേശിച്ചത് നമുക്ക് കാര്യം മനസ്സിലായി ഇനി ദേശീയ ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു നിങ്ങളിൽ ചിലരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സ്മൃതി ഇറാനിയാണ് ഈ സിനിമാ മന്ത്രിയായിട്ടിരിക്കുന്നത് മുൻപൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് രാഷ്ട്രപതി പ്രസിഡൻ്റാണ് ഇവർക്ക് അവാർഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കീഴടക്കം അങ്ങ് മാറ്റിയേക്കാമെന്ന് വെച്ചു കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുപാട് കാര്യത്തിൽ അവർ ആ കീഴടക്കം മാറ്റിയിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം പത്മ പുരസ്കാരങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ അടുക്കലേക്ക് തേടി കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ആരും ഇതിനു മുമ്പ് പോലും കേട്ടിട്ടില്ലാത്തവർ എന്നാൽ ഓരോ മേഖലയിലും മികവ് തെളിയിച്ചവരെ തേടി പത്മ പുരസ്കാരങ്ങൾ എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അത് വിമർശന വിമർശനത്തിന് അതീതമായിട്ട് തന്നെ അത് വലിയ രീതിയിൽ സമൂഹത്തിൽ കൈ സമൂഹത്തിൻ്റെ കൈയ്യടി നേടുന്നു നേടുന്നു സ്വീകരിക്കപ്പെടുന്നു അതേപോലെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ അവാർഡ് നൽകിയത് അന്നത്തെ കേന്ദ്ര സിനിമാ മന്ത്രി കൂടിയായിരുന്ന സ്മൃതി ഇറാനിയാണ് അന്ന് ചിലരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാതെ നിരസിച്ചിട്ട് കോരുകയുണ്ടായി പിന്നീട് പോസ്റ്റൽ വഴി വന്നു പണവും ഒക്കെ വാങ്ങും അത് മറു സൈഡ് പക്ഷേ അന്ന് അവരെ അപമാനിക്കാൻ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിച്ചതിൽ ചില മലയാളത്തിലെ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നത് സീരിയൽ നടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അപമാനിച്ചത് അവർ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരാണ് പക്ഷേ അവരൊരു മന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത് ഈ സിനിമാക്കാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് കൊമ്പും വാലും ഒന്നും ഇല്ലല്ലോ പ്രധാനപ്പെട്ട വ്യക്തി ഇന്ത്യയിലെ പ്രഥമ പൗരൻ തന്നെ അതായത് രാഷ്ട്രപതി തന്നെ അല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ നിങ്ങൾക്ക് ഈ സിനിമ അവാർഡ് തരണം എന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ല കാരണം എല്ലാം മറ്റു മേഖല പോലെ തന്നെ ഒരു മേഖലയാണ് സിനിമ മേഖലയും നമുക്കറിയാം മികച്ച കർഷകൻ ഇവിടെ അവാർഡ് കൊടുക്കാറുണ്ട് മികച്ച ഡോക്ടർക്കും അവരുടെ സംഘടനയൊക്കെ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ശാസ്ത്രത്തിന് ഉണ്ട് അപ്പം ഈ നമ്മുടെ അറിവിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് പ്രസിഡന്റ് നേരിട്ട് അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നത് അത് ശരിക്കും സിനിമാ മേഖലയെ അതിലേക്ക് പരിഗണിക്കുമ്പോൾ പരിഗണിക്കേണ്ട മറ്റു പല മേഖലകളും കൂടിയാണ് എന്തുകൊണ്ട് നാടക നടന്മാർക്കും ഇതേപോലെ കൊടുത്തുകൂടുക അല്ലെങ്കിൽ മറ്റ് കലാ മേഖലകളുണ്ടല്ലോ നൃത്തമുണ്ടല്ലോ പല ഐറ്റങ്ങളുണ്ടല്ലോ അവർക്കൂടെ കൊടുത്തുകൂടാ എന്തിനു സിനിമാക്കാർക്ക് വേണ്ടി മാത്രം ഇങ്ങനെയൊരു പ്രത്യേകത അതൊക്കെ കൊണ്ട് കേന്ദ്ര സർക്കാർ വിചാരിച്ചു ഇല്ല അതാത് വകുപ്പ് മന്ത്രി തന്നെ കൊടുക്കട്ടെ അങ്ങനെയാണ് സ്മൃതി ഇറാനി അവിടേക്ക് വരുന്നത് അന്ന് വലിയ വിവാദമായിരുന്നു ഇനി ഇപ്പോൾ അവാർഡ് കിട്ടിയവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങൾക്കൊക്കെ ഒരു സ്വപ്നം കാണുമായിരിക്കാം ആഗ്രഹിക്കാം കുഴപ്പമില്ല ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായിരിക്കുന്ന ദ്രൗപദി മുർമു എന്ന വ്യക്തി തന്നെ നിങ്ങൾക്ക് അവാർഡ് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വപ്നമൊക്കെ കാണുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ എന്ന് പറഞ്ഞത് ശാഠ്യം പിടിക്കരുത് ഇപ്പോഴും ചിലപ്പോൾ സിനിമാ മന്ത്രിയായിരിക്കും തരുന്നത് അലമുണ്ടാക്കാതെ മേടിക്കുക തിരിച്ച് അവനും എൻ്റെ വീട്ടിലേക്ക് പോവുക അതേ പറ്റു അന്നത്തെ വിവാദം അന്നത്തെ കൊണ്ട് കഴിഞ്ഞു അന്നൊക്കെ ചിലർ വിചാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സർക്കാർ മാറുമല്ലോ പിന്നീട് പഴയ പോലെ തന്നെ മറ്റ് പാർട്ടിക്കാർ വരുമല്ലോ അപ്പോൾ പഴയ കണക്ക് തന്നെ നടക്കുമല്ലോ ഞങ്ങളുടെ എല്ലാ അഭ്യാസങ്ങളും അന്ന് നടക്കുമല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പോക്കാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഈ സർക്കാർ മാറാനും പോകുന്നില്ല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ചില പദ്ധതികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലും നോക്കിക്കോട്ടെ ഏത് പത്മാ പുരസ്കാരത്തിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രപതി പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലാവട്ടെ ഇനി ഈ സിനിമ അവാർഡിൻ്റെ കാര്യത്തിൽ തന്നെ നോക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട് അരികെ പറ്റി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ അരികിലേക്ക് പത്മാ പുരസ്കാരങ്ങൾ തേടി വരുന്നു സിനിമ പുരസ്കാരങ്ങൾ തേടിവരുന്നു ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പദവി തന്നെ തേടിവരുന്നു അതെ ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ആദിവാസി ഗായികയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് അതും സംഭവിച്ചിരിക്കുന്നു അത് സംഭവിച്ച സമയമാണ് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ദ്രൗപദി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു തൊട്ടടുത്ത ദിവസം ഒരൊറ്റ ചിത്രത്തിൽ മാത്രമേ ഈ നഞ്ചിയമ്മ എന്ന ഈ ആദിവാസി വനിത പാടിയിട്ടുള്ളൂ ആ പാട്ടിന് തന്നെ ദേശീയ അവാർഡ് ലഭിക്കുന്നു അപ്പോൾ പൊടുന്നിനെ ദേശീയ തലത്തിൽ തന്നെ ഈ വ്യക്തി അറിയപ്പെടുകയാണ് പ്രശസ്തയാവുകയാണ് ആരാരും അറിയാതെ ഈ ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞ് പോകേണ്ടിയിരുന്ന വ്യക്തി പൊടുന്നനെ രാജ്യം മുഴുവൻ ഒരുപക്ഷെ ലോകത്തുള്ള മറ്റ് ഇന്ത്യക്കാരുടെ കണ്ണിലേക്കും കൂടെ കാതിലേക്കും കൂടെ എത്തുകയാണ് അവർ അത് നിങ്ങൾ ഇത്തരം കാഴ്ചകൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക അതിനുശേഷം മാത്രം മോദി സർക്കാരിന് നേരെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടുക പക്ഷേ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്ന എത്തി എത്തിച്ചേരുന്ന ആ ജനവിഭാഗങ്ങളെ ഒന്ന് നോക്കുക എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് അരികു പറ്റി മാത്രം ജീവിക്കേണ്ടി വന്ന വന്നിരുന്ന ഒരു ജനതയിലേക്ക് ചെല്ലുകയാണ് എത്ര വേഗമാണ് അവർ മുഖ്യധാരയിലേക്ക് എടുത്തുയർത്തപ്പെടുന്നത് എന്ന് നോക്കുക അതു ശരിക്കും ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മോദി സർക്കാർ ചെയ്യുന്നത് ഇനി സോഷ്യൽ മീഡിയ കണ്ട ഒരു പോസ്റ്റാണ് ആളൊരു മൃഗസ്നേഹിയാണ് ഇവിടെ തന്നെ നമുക്കറിയാം ആനിമൽ റെസ്ക്യൂ സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നായ്ക്കളെയും പൂച്ചകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില സംഘടനകളുണ്ട് പലർ ചിലർ വ്യക്തിപരമായിട്ട് ചെയ്യുന്നുണ്ട് ചിലർ സംഘടനയായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇത് അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപ് പയ്യൂരെന്നാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നൊരു പോസ്റ്റ് ഇന്നലെ അപകടത്തിൽ പറ്റിയ മൂന്ന് നായ്ക്കളെ റോഡിൽ നിന്നും എടുത്തു ഇന്ന് മണ്ണുത്തിൽ വെച്ച് മൂന്ന് പേർക്കും എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടറും ഞാൻ ഞെട്ടിപ്പോയി ഗുരുവായൂർ പെരുന്തട്ട അമ്പല നട നടക്കൽ നിന്നും എടുത്ത എടുത്തതും പാലക്കാട് നിന്നും എടുത്ത രണ്ട് നായ്ക്കളുടെയും വയറ്റിനുള്ളിൽ വെടിയുണ്ട തറച്ചിരിക്കുന്നു അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വെടിയുണ്ട തറച്ചിരിക്കുന്നു വെടിയുണ്ട ആകാശത്ത് നിന്നും വന്ന് വീണതല്ല എന്ന് അറിയാം ഇപ്പോൾ പരിശോധിക്കുന്ന മൂന്നിൽ രണ്ട് തെരുവ് നായ്ക്കളുടെ വയറ്റിൽ വെടിയുണ്ടയുമായി നടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ ഈ പോസ്റ്റ് വെച്ച് അതിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എക്സ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് നായ്ക്കളുടെ വയറ്റിൽ വെടിയുണ്ടുള്ളത് ഒരുപക്ഷേ നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ എടുത്താൽ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പം നായ്ക്കൾ കടിച്ചതിൻ്റെ കലിയിൽ ആരെങ്കിലും ചെയ്തതാണോ എന്നാലും ഏർഗണ്ണിൻ്റെ വെടിയുണ്ടല്ല ഇനി ഇതിൻ്റെ അപകടപരമായിട്ടുള്ള മറ്റു വശം നോക്കുക ഈ നായ്ക്കളിൽ ഏതെങ്കിലും തീവ്രവാദി സംഘടനയിലെ അംഗങ്ങൾ ഉന്നം പഠിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ വെടിവെച്ച് പരിശീലനം നടത്തിയതാണെങ്കിലോ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളാണ് കൂടുതൽ ഇനി ഇന്ന് ഈ നായ്ക്കളുടെ നേരെ നാളെ നമ്മൾ മനുഷ്യരുടെ നേരെ ഈ വെടികുണ്ടകൾ ചീറി വരില്ല എന്ന് എന്താണ് ഉറപ്പ് ശരിക്കും കേരളത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമ്മൾ കുറേ കാലം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതിശയോക്തിപരമല്ല എന്ന് ഓരോ ദിവസവും കേരളത്തിലെ സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്ത്വമായി